ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് ഒരു മാസമായി ചെടി നട്ടിട്ട് എന്നിട്ട് ഇപ്പോഴും ഇതിൽ പൂവിരിഞ്ഞിട്ടില്ല പൂവിന്റെ മുട്ട അതിമ വരുന്നതേ ഇല്ല ഇലകൾ മാത്രമാണ് വരുന്നത് എന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിനൊക്കെ പരിഹാരമായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസിയായി നിർമ്മിച്ചെടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി നമുക്കിതുപോലൊരു ബക്കറ്റോ പാത്രമോ എന്തായാലും മതി അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് നമ്മുടെ വീട്ടിൽ അരിഞ്ഞു വെക്കുന്ന പച്ചക്കറി വേസ്റ്റുകൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് വെക്കണം അങ്ങനെ ഒരാഴ്ച ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് എല്ലാം വെള്ളവുമായി മിക്സായി നല്ലോണം അരിഞ്ഞു ചേരും ഉള്ളിയുടെ തോലാണ് അധികമായിട്ട് ഇതിലിടേണ്ടത് പിന്നെ പഴത്തോലും മുട്ടത്തോണ്ടും ഒക്കെ ഇതിലോട്ട് ഇടാം അതൊക്കെ ഇതിന് ഏറ്റവും നല്ലതാണ് ഇത് ഞാൻ ഒരാഴ്ച മുന്നേ ഇട്ട് വെച്ച പച്ചക്കറി വേസ്റ്റിൽ നിന്ന് ഞാൻ ഊച്ചിയെടുത്തതാണ് ഇതാണ് നമ്മൾ നമ്മളെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കേണ്ടത് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നാലും പൂക്കളെയും കൃഷികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ നല്ല ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് എല്ലാവരും ഒറ്റ തവണ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അറിയാം റിസൾട്ട് ഏത് പൂക്കാത്ത ചെടികളും നന്നായി പൂക്കും അതുപോലെ പച്ചക്കറികളൊക്കെ വേഗം കാഴ്ച തുടങ്ങും ഈസി ആയിട്ട് നമുക്ക് നം ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് റോസിനൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും നല്ല തളിരില വന്ന് മുട്ടുകളൊക്കെ വേഗം വേഗം വരാൻ തുടങ്ങും എല്ലാ ചെടികൾക്കും ഹെൽത്തി ആയ ഒരു ഫെർട്ടിലൈസറാണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ലൈക്ക് ആൻഡ് ഷെയർ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്